1992 ബ്രസീലിലെ റിയോവിൽ ചേർന്ന യു എൻ കോൺഫറൻസിലാണ് ജലദിനമെന്ന നിർദ്ദേശം ആദ്യമായി ഉയർന്നു വന്നത്. 1993 മാർച്ച് 22 മുതൽ ഈ ദിനം ലോക ജലദിനമായി ആചരിക്കുവാൻ തീരുമാനിച്ചു. നമുക്കറിയാം, ഭൂമിയിലെ ആദ്യത്തെ ജീവനുണ്ടായത് ജലത്തിലാണ്. അതുപോലെ തന്നെ ജീവജാലങ്ങൾക്കൊന്നടങ്കം നിലനിൽക്കാൻ അത്യാവശ്യമായ വസ്തു എന്താണെന്ന് ചോദിച്ചാലും അത് നമ്മുടെ ജലം തന്നെ. വൈവിധ്യമാർന്ന പലതരം വസ്തുക്കളെ ലയിപ്പിക്കാനുള്ള കഴിവ് നമ്മുടെ വെള്ളത്തിലുണ്ട്. ആ കഴിവിനെ തന്നെയാണ് മനുഷ്യൻ ദുരുപയോഗം ചെയ്യുന്നതും ജലത്തിന്റെ മലിനീകരണത്തിന് കാരണമാകുന്നതും. ഓരോ ദിവസം ചെല്ലുംതോറും കൊടും വേനലിൽ ഉരുകിത്തീരുകയാണ് നാട്. ജലസ്രോതസ്സുകളെല്ലാം തന്നെ വറ്റി വരണ്ടു കഴിഞ്ഞു. ഉള്ള ജലസ്രോതസ്സുകളാകട്ടെ മാലിന്യ കൂമ്പാരവുമാണ്. ഈ സാഹചര്യങ്ങളാണ് ഇന്നത്തെ ദിനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പുതുതലമുറയ്ക്ക് നമ്മൾ പകർന്നു നൽകേണ്ടത്. ലോക ജലദിനം ആചരിക്കുമ്പോഴും നമ്മുടെ നാട്ടിലെ ജലസ്രോതസ്സുകളുടെ അവസ്ഥ ഏറെ പരിതാപകരമാണ്. മാലിന്യം മൂലം മലിനമാകുന്ന ജലസ്രോതസ്സുകളും കയ്യേറ്റം മൂലം ഇല്ലാതാകുന്ന പുഴകളും ആറുകളും നിത്യക്കാഴ്ചയായി മാറിക്കഴിഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി.